നടന് ജയറാമും നടി പാർവതിയും സിനിമാ ലൊക്കേഷനിൽ നിന്നും കണ്ടുമുട്ടി ഇഷ്ടത്തിലായവരാണ് അക്കാലത്ത് പാർവതിയുടെ വീട്ടിൽ നിന്നും കടുത്ത നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിലും ഇരുവരും രഹസ്യമായി പ്രണയിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ മക്കളുടെ പ്രണയത്തിന് താരദമ്പതിമാർ സപ്പോർട്ട് നൽകുമെന്ന കാര്യം ഉറപ്പുമാണ് മകൻ കാളിദാസ് ജയറാം പ്രണയത്തിലാണെന്ന് സൂചിപ്പിക്കുന്ന ചിത്രമാണ് ആദ്യം പുറത്തു വന്നത് ജയറാമിന്റെ വീട്ടിലെ ഓണാഘോഷത്തിന്റെ ചിത്രത്തിലാണ് ആദ്യമായി കാളിദാസിന്റെ ഗേൾഫ്രണ്ടും മോഡലുമായ തരുണിയുടെ ആദ്യ ചിത്രം പുറത്തു വരുന്നത് ഇതോടെ കാളിദാസ് വിവാഹിതനായോ കുടുംബത്തിലെ പുതിയ അതിഥി ആരാണെന്നുള്ള ചോദ്യമുയർന്നു ഇതിനുശേഷം തരുണിയുടെ കൂടെ കാളിദാസ് ദുബായിൽ അവധി ആഘോഷിക്കാൻ പോയിരുന്നു അവിടെ നിന്നുള്ള ഫോട്ടോസ് പുറത്തുവിട്ടാണ് പ്രണയത്തിലാണെന്നുള്ള കാര്യം നടൻ പുറംലോകത്തോട് പറയുന്നത് ഇടയ്ക്ക് പാർവതിയും മരുമകളാവാൻ പോകുന്ന തരുണിയുടെ കൂടെയുള്ള ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു കാളിദാസിന്റെ വിവാഹം ഉടനെ ഉണ്ടാവുമോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ആരാധകർ എന്നാൽ വിവാഹത്തെ കുറിച്ചോ മറ്റ് യാതൊരു കാര്യങ്ങളും താൻ പ്ലാൻ ചെയ്തിട്ടില്ലെന്നാണ് നടൻ ഇപ്പോൾ പറയുന്നത് കാളിദാസ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന രജനി എന്ന സിനിമയുടെ റിലീ ും ഇതിന്റെ പ്രമോഷൻ തിരക്കുകളിലാണ് നടൻ ഇപ്പോൾ അങ്ങനെ പ്രമോഷൻ എത്തിയപ്പോൾ ജാങ്കോ സ്പേസ് ടി നൽകിയ അഭിമുഖത്തിലൂടെയാണ് വിവാഹത്തെക്കുറിച്ച് കാളിദാസ് തുറന്ന് സംസാരിച്ചത് വിവാഹം ഉടനെ ഉണ്ടാവുമോ എന്ന ചോദ്യത്തിന് ആദ്യം പടം റിലീസ് ചെയ്യട്ടെ അതിനുശേഷം വിവാഹത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാമെന്നാണ് കാളിദാസ് പറഞ്ഞത് തരുണിയും ഞാനും പൊതു സുഹൃത്തുക്കളിൽ നിന്നുമാണ് പരിചയപ്പെട്ടത് അവളുമായി സംസാരിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് തുടക്കമൊന്നും വേണ്ട അങ്ങനെ ഒരു കെമിസ്ട്രി ഉണ്ടെന്ന് മനസ്സിലായി അങ്ങനെയാണ് ഇഷ്ടത്തിലാവുന്നതെന്നും നടൻ പറയുന്നു പ്രണയം വീട്ടിൽ അറിയിച്ചതല്ല അവർ പൊക്കേതാണെന്നാണ് കാളിദാസ് പറയുന്നത് പ്രണയം കണ്ടുപിടിച്ചതിനു ശേഷം തന്റെ മാതാപിതാക്കൾ തരുണിയുടെ ഡാഡിയെ കാണാൻ പോവുകയായിരുന്നു വീട്ടുകാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം എല്ലാവർക്കും ഈ ബന്ധത്തിൽ സന്തോഷമാണ് ഉണ്ടായത് അങ്ങനെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയായിരുന്നു എന്നാണ് കാളിദാസ് പറഞ്ഞത് കാളിദാസ് റൊമാൻറ്റിക് ആണോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം റൊമാൻറ്റിക് ആയിരിക്കുമെന്നാണ് നടൻ്റെ ഉത്തരം ചക്കയും പ്രണയത്തിലാണ് എന്നു കരുതി രണ്ടാളുടെയും വിവാഹം ഒന്നിച്ചായിരിക്കുമോ എന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇതുവരെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല ആ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോവുകയാണ് ഇനിയും അങ്ങനെയായിരിക്കും ഈ സിനിമ പോലും അങ്ങനെയായിരുന്നു ഒരു സമയത്ത് കോവിഡ് കാരണം ഈ പടം ഇനി നടക്കില്ല എന്നൊരു സാഹചര്യം വന്നു ഷൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടി എല്ലാം കഴിഞ്ഞ് സിനിമ ഇപ്പോൾ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നു ഇതൊന്നും പ്ലാൻ ചെയ്തിട്ട് നടന്നതല്ല അങ്ങനെ ചിലപ്പോൾ ഇതും നടക്കുമായിരിക്കുമെന്നാണ് കാളിദാസ് പറയുന്നത് അല്ലാതെ വിവാഹത്തിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ ഒന്നുമില്ല ചിലപ്പോൾ ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം വിവാഹമുണ്ടായേക്കാമെന്നും നടൻ കൂട്ടിച്ചേർത്തു കാളിദാസിന്റെ പ്രണയം പുറത്തു വന്നതിന് പിന്നാലെയാണ് സഹോദരി മാളവികയുടെ പ്രണയം ചർച്ചയായിരിക്കുന്നത് കാമുകന്റെ കൂടെ നിൽക്കുന്ന ചിത്രം ചക്കി എന്ന് വിളിക്കുന്ന മാളവിക തന്നെയാണ് പുറത്തുവിടുന്നത് എന്തായാലും വൈകാതെ താരകുടുംബത്തിലേക്ക് പുതിയ അതിഥികൾ വന്നേക്കുമെന്നാണ് മനസ്സിലാക്കുന്നതും ഇതിലൂടെ